പക്ഷെ അർത്ഥമില്ലല്ലോ, അതെന്താ ഉദ്ദേശിക്കണെന്ത്? നമ്മള് കണ്ണാടിന്റെ മുമ്പിൽ നിന്നിട്ട് നമ്മള് റിവൈൻഡ് ചെയ്ത് ആലോചിക്കുക, ലൈക്ക് ഇത് എല്ലാം ഉണ്ടായിട്ടാണോ, ഒന്നുമില്ല നമ്മള് കണ്ണാടിന്റെ മുമ്പിൽ ആലോചിക്കുമ്പോ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് കിട്ടൂലേ, അതെന്തുകൊണ്ടാ കിട്ടല്? എല്ലാം ഉണ്ടായിട്ടാണോ എന്ന്, എല്ലാം ഉണ്ടായിട്ടാണോ എന്ന് ഉദ്ദേശിക്കുമ്പോ എന്താ ഉദ്ദേശിക്കണം അതിനകത്ത്? അതിനെന്താ ഉദ്ദേശിക്കുന്നത്? അതാണ് നിന്റെ അടുത്ത് ഞാൻ ചോദിച്ചത്. നിനക്ക് മനസ്സിലായിട്ടില്ല? നമുക്കൊക്കെ ഉണ്ടായിട്ടാണോ, നമുക്ക് എപ്പോഴും എല്ലാ കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടാണോ? അല്ലല്ലോ, എല്ലാ കാര്യവും കിട്ടിയിട്ടാണോ, എല്ലാം കംഫർട്ട് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടാണോ നമ്മൾ എപ്പോഴും ഓക്കെ ആവുന്നത്? പറയാൻ പറ്റില്ല, നമ്മള് അങ്ങനെയൊക്കെ തന്നെയല്ലേ ഓക്കെ ആവാറല്ലോ. നമ്മൾ ഏതെങ്കിലും സിറ്റുവേഷൻ വന്ന് ഹാപ്പി ആവുമ്പോ അല്ലെങ്കിൽ ഫ്രണ്ടിനോട് സംസാരിക്കുമ്പോ ഇല്ലേ, ഋഷി ഒന്നുമില്ലെന്ന് തോന്നുമ്പോൾ ലോസ്റ്റ് സിറ്റുവേഷനിൽ, ലോസ്റ്റ് സിറ്റുവേഷനിൽ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് വരല്ലോ എപ്പോഴാ? ചില ആളുകൾക്ക് ലോസ്റ്റ് സിറ്റുവേഷനിൽ അമ്മക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ആരറിയോ? നമ്മളെ തന്നെയാണ്. ഓക്കെ, ലോസ്റ്റ് സിറ്റുവേഷൻ, ചിലപ്പോ നീ ലോസ്റ്റ് സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ടാവില്ല, അപ്പൊ നമുക്ക് നമ്മളാണ് വേണ്ടത്. അത് ചിന്തിക്കുന്നതിനെ പറ്റിയല്ലേ പറയണത്, ലൈക് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇത് ചെയ്യണോ അത് ചെയ്യണോ അത് ചെയ്യണോ ആലോചിക്കുന്ന പറ്റില്ല. ലൈക്ക് നമ്മൾ ലോസ്റ്റ് സിറ്റുവേഷനിൽ നമുക്ക് വേണ്ട സെൽഫ് ലവ് ആണ്. സെൽഫ് ലവ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നെക്സ്റ്റ് തിങ് ആ ചിലപ്പോ ഞാൻ എനിക്ക് ആ സിറ്റുവേഷനിൽ എത്തേണ്ട ആവശ്യം വന്നിട്ടുണ്ടാവില്ല. എനിക്ക് ലോസ്റ്റ് സിറ്റുവേഷൻ, ഞാൻ ലോസ്റ്റ്, ഞാൻ ലോസ്റ്റ് ആയിട്ടില്ല, ഞാൻ കറക്റ്റ് ആയിട്ട് ഞാൻ പോയതുകൊണ്ട് ശരി. നിന്റെ ഉള്ളിൽ എപ്പോഴും ഓക്കെ അമ്മനെ നോക്കണം, അനിയന്മാരെ നോക്കണം, അങ്ങനെ 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 നിനക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. അപ്പൊ ലോസ് സിറ്റുവേഷൻ വരാൻ ചാൻസ് കുറവാണ് ഞാൻ പറയാം. കാരണം എന്താ വെച്ചാൽ, നീ എപ്പോഴും അവർക്ക് ഇത് ചെയ്യണല്ലോ ഇത് ചെയ്യണല്ലോ, ലിവ് ചെയ്യാൻ ലോസ്റ്റ് ആവില്ല. അപ്പൊ ലോസ്റ്റ് ആവില്ല, പക്ഷെ ലോസ്റ്റ് ആവുന്ന സിറ്റുവേഷൻസ് ചിലവർക്ക് വരും. എനിക്ക് അച്ഛനൊപ്പം നിന്നപ്പോ എന്റെ കുഞ്ഞില് അതും ഭയങ്കര സീനായിരുന്നു. പിന്നെ അവിടുന്ന് കയറിയതാണ് അത്, അത് എനിക്ക് സെൽഫ് കോൺഫിഡൻസ് തന്നത് എന്റെ കഴിവ്, എന്റെ ഡാൻസും കാര്യങ്ങളും. ലോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ലോസ്റ്റിൽ നിന്ന് തിരിച്ചു കയറിയത് എന്റെ കഴിവിലൂടെ. നിന്നിൽ നിന്ന് തന്നെയല്ല? അതെ അതെ അതെ, ഇത് തന്നെയാണ് സ്റ്റാർട്ടിങ്. ഞാൻ പറഞ്ഞത് പലർക്കും പല രീതിയിലാണെന്നുള്ളൂ. ആ സത്യം, ആ സത്യം, എനിക്ക് ലോസ് സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എന്റെ കഥ തന്നെ, അതിൽ നിന്ന് കയറിയത് എന്റെ ഡാൻസും കലയും എന്നെ അതിലൂടെ ഇഷ്ടപ്പെട്ടു. വേറെ ആരെയും, സത്യം തന്നെ. അപ്പൊ വേറെ എന്നും ഉണ്ടായിട്ടല്ലോ, ലൈക് നമ്മൾ തന്നെയാണ് നമ്മൾ സംസാരിക്കും. അതാണ് പിന്നീട് എനിക്ക് അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെവല്, അത് വേറെ ലെവൽ. പിന്നീട് എനിക്ക് കഴിഞ്ഞ വർഷമൊക്കെ ആ പ്രശ്നങ്ങൾ വന്ന് ഞാൻ പറഞ്ഞില്ല, അതിന് ശേഷമാണ് ഞാൻ ഇപ്പൊ. അപ്പൊ നമുക്ക് ചിലപ്പോ ഫ്രണ്ട്സിനോ സംസാരിച്ചോ മനസ്സിലെ അച്ഛന്റെ ഒപ്പം എന്റെ അമ്മ അനുഭവിക്കണ കണ്ടിട്ടുണ്ട്. അത് സത്യോടി ജയിക്കുന്നത് ആരായിരിക്കും? നമ്മളായിരിക്കും. അപ്പൊ ഞാനെന്ന ഭാവം കാണിച്ചാല് എന്തുണ്ടാവില്ല, അവരുടെ അവരുടെ ഇടയിൽ അവരെന്തില്ല, സിങ്ക് ആയി നിക്കണമെന്നുണ്ടാവില്ല. അങ്ങനെ അവള് ഇതാക്കണ്ട എന്ന് വിചാരിച്ചാല് പലതും നടക്കണമെന്നില്ല. പിന്നെ പല ആളുകളുടെ വിട്ടുവീഴ്ചയൊക്കെ ആയിരിക്കും ചില ആളുകളുടെ മുന്നേറ്റം. ചില കാര്യങ്ങൾ നമുക്ക് അത്ര ഉള്ളിട്ട് മനസ്സിലാക്കുമ്പോ കുറച്ച് അനുഭവങ്ങൾ വേണോ? അതിന് നിനക്ക് അനുഭവം ഉണ്ടെന്നാണല്ലോ പറഞ്ഞു. അതേ ഉള്ളൂ.